In this poem, the poet presents the west wind
as an agent of change. The pot is also revolutionary like the wind, but tired and lonely. He finds in the west wind a companion for him to bring about changes in the world. O wild west wind, thou bread of autumn's being, thou from whose unseen presence the leaves dead are driven, like ghosts from an enchanter fleeing, yellow and black and pale and hedgehog red, pestilence-stricken multitudes. O thou who carried death to their dark wintry bed, the winged seeds where they lie cold and low, eats like a corpse within the sea, until thine either sister of the spring shall blow her crayon on jamming urn and fill, driving sweet buds like flocks to fill in air, living hues and odors plain and hill, wild spirit which are moving everywhere, destroyer and preserver, hear, O hear. രണ്ടാമത്തെ അധ്യയന വർഷമാണ് മഹാമാരിയിലെ കെടുതിയിൽ വിദ്യാഭ്യാസ പ്രവർത്തകർക്കും അധ്യാപകർക്കും കുട്ടികൾക്കും പ്രതീക്ഷയ്ക്കൊത്തവണ്ണം സംഘടിപ്പിക്കുക നടത്താതെ പോകുന്നത് എന്ന് മാത്രമല്ല ഒരു പരിചിതമല്ലാത്ത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്ക് നാം മനഃപൂർവ്വമല്ല എങ്കിലും സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ചിത്രമാണ് ആയിൽ തുടങ്ങുന്നു ഭാഷ അമ്മയിൽ ഉണരുന്നു സ്നേഹം ആയിൽ തുടങ്ങുന്നു ഭാഷ അമ്മയിൽ ഉണരുന്നു സ്നേഹം അറിവുകൾ പകരുന്നിത് അധ്യാപകർ തണലായി നിൽക്കുന്നിതച്ഛൻ എന്നെ തളരാതെ കാക്കുന്ന ദൈവം ആയിൽ തുടങ്ങുന്നു ഭാഷ അമ്മയിൽ ഉണരുന്നു സ്നേഹം അറിവുകൾ പകരുന്നിത് അധ്യാപകർ തണലായി നിൽക്കുന്നിതച്ഛൻ എന്നെ തളരാതെ കാക്കുന്ന ദൈവം തുടർന്ന് നമ്മുടെ സ്കൂളിലെ പ്രവേശനോത്സവമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് എനിക്ക് ഇതുകൊണ്ട് പറയാനുള്ളത് പ്രത്യേകിച്ചും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ കൂട്ടുകാർ നമ്മുടെ ലോകത്ത് തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മഹാമാരിയുടെ നടുവിലാണ് നാം ഏവരും പുതിയ അധ്യയന വർഷത്തിലോട്ട് കടക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മുടെ പ്രവേശനോത്സവം ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത രീതിയിൽ കുട്ടികളില്ലാത്തവർ അല്ലെങ്കിൽ സ്കൂളിൽ വന്നുകൊണ്ടുള്ള ഒരു പ്രവേശനം അല്ല നമ്മൾ ഉത്സവമായിട്ട് നടന്നത് ഞാൻ കൃഷ്ണയാണ് കൂട്ടിക്കാൽ ഗവൺമെൻറ് ബി എച്ച് എസ് എസിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സ്കൂൾ പ്രവേശനത്തിൻ്റെ ഭാഗമായി ഞാൻ അവതരിപ്പിക്കുന്ന സ്കിറ്റാണ് ഒത്തു പിടിച്ചാൽ ഓൺലൈൻ അവർ അതെ എന്നെ ഞാൻ ഇന്ന് വലിയ സന്തോഷത്തിലാണ് എനിക്കിത്രയും സന്തോഷമുണ്ടെങ്കിൽ രേഷ്മയ്ക്ക് എത്ര സന്തോഷം ഉണ്ടാവും ഞാനത് ഓർക്കുകയായിരുന്നു അറിയാമല്ലോ പാവം അവളുടെ അമ്മ കഷ്ടപ്പെട്ട് കൂലിപ്പണിയെടുത്താണ് അവളെ വളർത്തുന്നത് ക്ലാസ്സിലെ മിടുക്കരായ കുട്ടികളിൽ ഒരാളാണ് അവൾ പക്ഷേ കൊറോണ കാരണം പഠനം ഓൺലൈൻ ആക്കിയപ്പോൾ അവൾ വളരെയധികം പ്രയാസപ്പെട്ടു കാരണം അവളുടെ വീട്ടിൽ ടിവിയോ മൊബൈലോ ലാപ്ടോപ്പോ ഒന്നുമില്ല ഇത് കണ്ട ഞങ്ങൾ കൂട്ടുകാർ കുറച്ചു പേർ ചേർന്ന് ഒരു പദ്ധതി ഇട്ടു ഒരു 10 രൂപ ചലഞ്ച് ഞങ്ങൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നിട്ട് ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവരെയും അതിനകത്ത് ആഡ് ചെയ്തു പിന്നെ മറ്റു ഡിവിഷനിലെ കൂട്ടുകാരെ ഞങ്ങളിതിനകത്ത് ആഡ് ചെയ്തു എല്ലാവരും കൂടെ ഒരു ഏകദേശം 1500 രൂപ സ്വരൂപിക്കാൻ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പിന്നെ അമ്മയ്ക്ക് ഒരു കാര്യം ഓർമ്മയുണ്ടോ ഞാൻ സ്കൂളിന് ആവശ്യത്തിനായി ഞാൻ അച്ഛൻ്റെ ഒരു 10 രൂപ വാങ്ങിയത് അങ്ങനെ ഞങ്ങൾ ഈ കാര്യം ടീച്ചേഴ്സിനെ അറിയിച്ചു ടീച്ചേഴ്സിന് വളരെയധികം സന്തോഷമായി പിന്നെ ടീച്ചേഴ്സും ഇതിനകത്ത് പങ്കുചേർന്നു അവർ ഫോൺ വാങ്ങാനുള്ള കാശ് സ്വരൂപിച്ചു
അങ്ങനെ ഞങ്ങൾ ഒരു ഫോൺ വാങ്ങി ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിലെ കുറച്ച് ടീച്ചേഴ്സ് രേഷ്മയുടെ വീട്ടിൽ പോയി ആ ഫോൺ സമ്മാനിക്കും അപ്പോൾ അവളുടെ കണ്ണിലെ തിളക്കവും മനസ്സിലെ സന്തോഷവും എത്രയായിരിക്കും അല്ലേ അമ്മേ അതേപോലെ ഒരു വലിയ കാര്യമാണ് ചെയ്തത് ഈ കാര്യം അറിഞ്ഞപ്പോൾ നമ്മുടെ സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് എന്താണ് പറഞ്ഞത് നമുക്ക് അറിയാമോ ടീച്ചർ എന്താ പറഞ്ഞത് കോട്ടിക്കാൽ ഗവൺമെന്റ് വി എച്ച് എസ് എസിന്റെ അഭിമാന താരമാണെന്ന് ഞങ്ങൾ അന്ന് അണ്ണാൻ പിന്നെയും തന്നാലായത് ഒത്തുപിടി ചെന്മലയും പോരും എന്നിങ്ങനെയുള്ള ചൊല്ലുകൾ ഈ ആശയം തന്നെയല്ലേ അമ്മ നൽകുന്നത് അതേപോലെ ഞങ്ങൾ കുട്ടികൾ നാളെയുടെ അന്നും അറിഞ്ഞുകൊണ്ട് വലുതാണെങ്കിൽ ഇന്ന് വീട്ടിലിരുന്ന് ഓൺലൈനിലൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരുന്നു നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ പല സ്ഥലങ്ങളിൽ നമ്മൾ ഇങ്ങനെ കടന്നു നോക്കിയപ്പോൾ പലരും പഠിക്കുന്നില്ല ോ താത്തിനെന്തകത്തെയ്താരോ താത്തിനെന്തകത്തെയ്താരോ തകതിനെന്തകത്തെയ്താരോ താത്തിനെന്തകത്തെയ്താരോ താരകപ്പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിയിട മുമ്പേ കരിഞ്ഞാറിൻ കോര പറിച്ചാട്ടേ താരക പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിയിട മുമ്പേ കരിഞ്ഞാറിൻ കോര പറിച്ചാട്ടെ തക തക താത്തിനെന്തകത്തെയ്താരോ തകതിനെന്തകത്തെയ്താരോ താത്തിനെന്തക തകതിനെന്തക തകതിനെന്തകത്തെയ്താരോ താത്തിനെന്തകത്തെയ്താരോ തകതിനെന്തകത്തെയ്താരോ താത്തിനെന്തക തകതിനെന്തക തകതിനെന്തകത്തെയ്താരും ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഇന്ന് നമുക്ക് സ്കൂൾ തുറക്കേണ്ട ദിവസമാണ് അപ്പൊ അതിന് സാധിക്കാത്തത് കൊണ്ട് നമ്മൾ പ്രവേശന ഉത്സവം വീടുകളിൽ ഇരുന്ന് തന്നെ ആഘോഷിക്കുകയാണ് സംബന്ധിച്ചുകൊണ്ട് എനിക്ക് രക്ഷിതാക്കളോട് ഒരു ചെറിയ കാര്യം പറയാം. ചെറിയതല്ല, വലിയ കാര്യമാണ്. പക്ഷേ ആ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കുട്ടികൾ സ്കൂളിൽ എത്താത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് ഈ വർഷത്തെ ഈ കലാലയ ആദ്യമായി ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നൊലുത്തുവാൻ മോഹം മരമൊന്നൊലുത്തുവാൻ മോഹം ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം
വെറുതെ ഇരുന്നൊരു കുയിലിൻ്റെ പാട്ടു കേട്ട് എതിർപാട്ടു പാടുവാൻ മോഹം എതിർപാട്ടു പാടുവാൻ മോഹം സാഹചര്യത്തിൽ അത് ഉൾക്കൊള്ളുക എന്നുള്ളത് നമുക്ക് അത്യാവശ്യമായ മാർഗം. അപ്പൊ അതുകൊണ്ട് രക്ഷാകർത്താക്കളും കൂടി നേരത്തെ വിദ്യാഭ്യാസത്തിന്റെ പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ നല്ലൊരു മനസ്സ് വെച്ചാലേ ഈ ഓൺലൈൻ പഠനം എന്നുള്ള സംവിധാനം വിജയകരമാണ്.